ഒരു പെർഫോമൻസ് തിയേറ്റർ ഉടമയായ മിസ്റ്റർ മൂൺ തന്റെ തിയേറ്റർ രക്ഷിക്കാൻ നടത്തുന്ന പ്രയത്നവും അതിന്റെ ഭാഗമായി മാറുന്ന കുറെ കഥാപാത്രങ്ങളും പരിചയപ്പെടുത്തി രസകരമായി അവതരിപ്പിച്ച ആനിമേഷൻ മൂവിയായിരുന്നു സിംഗ്. മ്യൂസിക്കിന് വളരെയധികം പ്രാധാന്യം നൽകിയ സിംഗ് ഓഡിയൻസിന്റെയും ക്രിറ്റിക്സിന്റെയും പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. ആ മൂവിയുടെ എക്സ്പ്ലനേഷൻ കാണാൻ മുകളിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. 2022 സിംഗിന്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങിയിരുന്നു. തന്റെ തിയേറ്ററിനെ വേറെ ലെവലിൽ എത്തിക്കാനുള്ള മോഹവുമായി മിസ്റ്റർ മൂൺ മറ്റൊരു സാഹസികതയ്ക്ക് ഇറങ്ങി പുറപ്പെടുന്ന കഥയാണ് സിംഗ് 2 കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സിംഗ് 1 ഭാഗത്തിന് ശേഷം ബസ്റ്റർ മൂണിന്റെ തിയേറ്റർ അടിപൊളിയായി പോവുകയാണ്. എന്നും ഹൗസ്ഫുൾ ഷോസ്. ഏറ്റവും പുതിയ പെർഫോമൻസ് ആലിസ് ഇൻ വണ്ടർലാൻഡിന്റെ ആവിഷ്കാരമാണ്. മീനയാണ് ആലിസ്. അവൾ എത്തുന്ന വണ്ടർലാൻഡിൽ റൊസീറ്റ, ജോണി, ഗുണ്ടർ എല്ലാവരും ഉണ്ട്. കാണികളും പെർഫോമേഴ്സും മിസ്റ്റർ മൂണും വളരെയധികം ഹാപ്പിയാണ്. അന്ന് അവരുടെ പെർഫോമൻസ് കാണാൻ ടാലന്റ് സ്കൗട്ടായ സൂക്കിയുണ്ട്. അവരെ അപ്പപ്പോൾ നിരീക്ഷിച്ച് എത്ര ചിരിച്ചു എന്നൊക്കെ കണക്കെടുത്ത് മിസ്റ്റർ മൂണിന്റെ സെക്രട്ടറി മിസ് ക്രൗളി മുകളിൽ തന്നെയുണ്ട്. തിയേറ്റർ പെർഫോമൻസ് വലിയ സിറ്റികളിൽ എത്തിക്കാൻ സൂക്കിയെ ഇംപ്രസ് ചെയ്യണം. എന്നാൽ പെർഫോമൻസിന്റെ പകുതിയിൽ വെച്ച് സൂക്കി ഇറങ്ങി പോവുകയാണ്. മിസ്റ്റർ മോൺ പിന്നാലെ പോകുന്നു. ഷോയിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നു. സംഗതി ക്യൂട്ടായ ഷോ ആണ്, ബട്ട് അത്ര പോരാ, ഞങ്ങൾ ഇംപ്രസ് ചെയ്യുന്ന ഒന്നും ഇതിലില്ല. മിസ്റ്റർ മോൺ വെറുതെ വിടുമോ? വണ്ടിയുടെ പിന്നാലെ കൂടുന്നു. ഒരു ചാൻസ് കൂടി അവരുടെ ഓഡീഷനിൽ തരാൻ അവൻ കെഞ്ചുകയാണ്. പക്ഷെ സംഗതി ഏറ്റില്ല. ആകെ സെറ്റായി നനഞ്ഞ് കുളിച്ച് തിയേറ്ററിൽ തിരിച്ചെത്തുന്നു. നന അവനെ തിരയുകയാണ്. അവസാനം പുള്ളിയുടെ കബോർഡിൽ നിന്ന് തന്നെ കണ്ടെത്തുന്നു. തളരരുത് രാമൻകുട്ടി, തളരരുത് എന്ന് പറയുന്നു. ആ പെണ്ണുമുള്ള പറയുന്നത് കേൾക്കണ്ട. വലിയ ഡ്രീംസ് കാണുക, അതിനായി പ്രവർത്തിക്കുക, നമ്മളിൽ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ നിങ്ങളെ കുറിച്ച് വിശ്വസിക്കുന്നതാണ് നിങ്ങൾ. ആ രാത്രി മിസ്റ്റർ മൂണിന് ഉറക്കം വന്നില്ല. അവൻ പെട്ടിയെടുത്ത് പെർഫോമൻസിന്റെ സാധനങ്ങൾ പാക്ക് ചെയ്യുകയാണ്. എല്ലാവരോടും റെഡിയാവാൻ പറഞ്ഞ് ആഷിനെ തേടി പോവുകയാണ് അവൻ. അവളിപ്പോൾ തനിയെ പെർഫോം ചെയ്ത് വലിയ ഫാൻ ബേസ് ഉള്ള ആളായിട്ടുണ്ട്. അവളെ റെഡ് ഷോറിലേക്ക് വിളിക്കുകയാണ്. പെർഫോം ചെയ്തെടുത്ത് നിന്ന് അറിയിക്കുന്നതിലും കുറഞ്ഞ കാശ് കെട്ടി ആകെ കലിപ്പിൽ നിൽക്കുകയാണ് ആഷ്. മിസ്റ്റർ മൂൺ വിളിച്ചതും അവൾ കൂടെ പോവുകയാണ്. അങ്ങനെ റെഡ് ഷോ സിറ്റിയിലേക്കുള്ള ബസ് കാത്തു നിൽക്കുകയാണ്. ടീമിനെന്തോ കോൺഫിഡൻസ് കുറവ്. മിസ്റ്റർ മൂൺ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതിനിടെ ഗുണ്ടർ ഒരു സ്പേസ് ഷിപ്പ് ടീമിലെ പെർഫോമൻസിനെ കുറിച്ച് പറയുന്നു. ഡ്രൈവർ ആകെ ചൂടിലാണ്. ബസ് എടുക്കാൻ സമയമായിട്ടുണ്ട്. അവരെ കയറ്റാതെ ബസ് എടുക്കുന്നു. പക്ഷെ റോസിറ്റ് വന്ന് ബസ് തടയുകയാണ്. എന്നിട്ട് ടീമിനോട് പറയുകയാണ്, നഷ്ടപ്പെടാൻ നമ്മൾക്കൊന്നുമില്ല, നമുക്ക് പോവാം, അഥവാ ബിരിയാണി കിട്ടിയാലോ. അങ്ങനെ ബസിന്റെ പിന്നിലിരുന്ന് അവർ റിഹേഴ്സ് ചെയ്യുകയാണ്. ബസ്സിലെ മറ്റു യാത്രക്കാരെല്ലാം അത് ആസ്വദിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെയുണ്ട്. അങ്ങനെ റെഡ് ഷോർ സിറ്റി എത്തുന്നു. എന്റർടൈൻമെന്റിന്റെ സിറ്റി. ക്രിസ്റ്റൽ എന്റർടൈൻമെന്റ് ബിൽഡിംഗിന്റെ അടുത്ത് അവരെത്തുന്നു. അപ്പോയിന്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് റിസപ്ഷനിൽ വെച്ച് തടയുകയാണ്. പക്ഷെ മിസ്റ്റർ മൂണിന് നമുക്കറിയാലോ. മീനയെ അവിടെയുള്ള ഒരു എംപ്ലോയിയുടെ വേഷത്തിൽ അകത്തേക്ക് കയറ്റുകയാണ്. അവളുടെ മറവിൽ ബാക്കിയുള്ളവരും. അങ്ങനെ ഒഡീഷൻ ഏരിയയിൽ എത്തുന്നു. ഒഡീഷനിലെ ജഡ്ജായി അവിടെയുള്ളത് ക്രിസ്റ്റൽ എന്റർടൈൻമെന്റ് മേധാവി ജിമ്മി ക്രിസ്റ്റലാണ്. ഒരു മോരാച്ചി. റെഡ് ബട്ടൺ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. എല്ലാവരും എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയ ഗ്യാപ്പിൽ മിസ്റ്റർ മൂൺ ടീമിനെ കയറ്റുകയാണ്. പക്ഷെ ഇംപ്രസ്ഡ് ആവുന്നില്ല. ഇതിനിടയിൽ പഴയ പാട്ടുകാരൻ ക്ലേ കലോവയെ കൂട്ടി സ്പേസ് ഷിപ്പ് ടീമിൽ ഒരു മ്യൂസിക്കൽ പെർഫോമൻസ് ഉണ്ടാക്കിയാൽ അടിപൊളിയാവില്ലേ എന്നെല്ലാം ഗുണ്ടർ മിസ് ക്രൗളിയോട് പറയുന്നുണ്ട്. ഇതെല്ലാം ക്രിസ്റ്റൽ കേൾക്കുകയാണ്. ഔട്ട് ഓഫ് ദിസ് വേൾഡ് എന്ന തീമിൽ കാലോവെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഷോ. അടിപൊളി. ടീം കാലോവയുടെ ഒരു പഴയ പാട്ട് പാടുന്നു. സൂക്കി വന്ന് അവർ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ക്രിസ്റ്റൽ കാലോവെ ഉൾപ്പെടുന്ന ഈ ഷോക്ക് സമ്മതം മൂളുകയാണ്. 3 സമയം നൽകുന്നു. ആഷ് തീരുമാനം തടയാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ ഫെസിലിറ്റിയും മിസ്റ്റർ മൂണ് നൽകാൻ ഏൽപ്പിച്ച് മിസ്റ്റർ ക്രിസ്റ്റൽ പോവുകയാണ്. പോകും മുമ്പ് ഒരു കാര്യം പറയുന്നുണ്ട്. എന്നെ നിരാശപ്പെടുത്തിയാൽ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നിന്നെ താഴേക്കെറിയും. എല്ലാവരും ഒടുക്കത്തെ സന്തോഷത്തിലാണ്. സൂക്കിയും ആഷും ഒഴികെ നിങ്ങൾ എന്തിലേക്ക് കാലെടുത്ത് വെച്ചെന്ന് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. സൂക്കി വാണി നൽകുകയാണ്. ആഷ് മിസ്റ്റർ മൂണിനോട് ടെൻഷനായി പറയുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ക്ലേ കാലോവയെ കൊണ്ടുവരാൻ പോകുന്നത്? 15 മുമ്പ് ഭാര്യ മരിച്ചതിൽ പിന്നെ ആകെ വട്ടുപിടിച്ച് പാട്ടൊക്കെ നിർത്തി ഒറ്റക്ക് ജീവിക്കുന്ന പുള്ളിയാണ്. എങ്ങനെ നമ്മൾ കൊണ്ടുവരാനാണ്? ഏതു വിധേനയും കാലോവയെ കുറിച്ച് കണ്ടെത്തണമെന്ന് മിസ് ക്രൗളിയോട് മിസ്റ്റർ മൂൺ പറയുകയാണ്. ന്യൂസിലൊക്കെ മിസ്റ്റർ മൂണിന്റെ പെർഫോമൻസിനെ കുറിച്ചാണ് വാർത്ത.
ഒടുക്കത്തെ സെറ്റപ്പാണ് ടീമിന് ക്രിസ്റ്റൽ ഒരുക്കിയിട്ടുള്ളത്. പെർഫോമൻസിലുള്ള സ്ക്രിപ്റ്റ് ഗുണ്ടറിന്റെ സഹായത്തോടെ മിസ്റ്റർ മോൺ എഴുതുകയാണ്. ഇതുവരെ കാലോവെ കുറിച്ച് ഒരു വിവരം ലഭിച്ചിട്ടില്ല. സ്റ്റേജ് സെറ്റാക്കാൻ വന്നവർക്ക് മിസ്റ്റർ മോൺ പെർഫോമൻസിന്റെ തീം വിശദീകരിക്കുകയാണ്. നായിക റൊസീറ്റയാണ്. അവളൊരു ആസ്ട്രോണോട്ട് ആണ്. കാണാതായ ഒരു സ്പേസ് എക്സ്പ്ലോറർ തിരഞ്ഞ് തന്റെ റോബോട്ടിനു കൂടെ പല പ്ലാനറ്റ്സിലും പോകുന്നതാണ് കഥ. വാവ്, അടിപൊളി കൺസെപ്റ്റ്. ജോണി ഒരു ഏലിയൻ വാരിയറാണ്. ഫൈറ്റും ഡാൻസും ഉള്ള സെഷൻ. അതിനുവേണ്ടി ട്രെയിനിങ് കിട്ടാൻ പോകുന്നത് നമ്പർ വൺ കൊറിയോഗ്രാഫറായ ബ്ലോസ് കിക്കൻ ക്ലോവറിൽ നിന്നാണ്. മീനക്ക് കിട്ടിയത് ഒരു റൊമാൻസ് സീനാണ്. ഒരു പ്രണയം പോലെ ലൈഫിൽ നടക്കാത്ത താൻ എങ്ങനെ ഇത് ചെയ്യുമെന്ന പേടിയിലാണ് അവൾ. അതൊക്കെ സെറ്റാവുമെന്നേ എന്ന് മിസ്റ്റർ മോൺ സമാധാനിപ്പിക്കുന്നു. ആഷിന്റെ സീൻ കാലോയുടെ കൂടെയുള്ള ഒരു ട്യൂവെറ്റ് ആണ്. ദാ റൊസീറ്റയുടെ ഫാമിലി എത്തിയിരിക്കുന്നു. അവരെല്ലാം അവൾ നായികയാവുന്നതിൽ വളരെ ഹാപ്പിയാണ്. മിസ് ക്രൗളി കാലോവയുടെ അഡ്രസ് കണ്ടെത്തിയിരിക്കുന്നു. ജോണിയുടെ ട്രെയിനിങ് അതുഗതിയാണ്. ഒന്നും ശരിയാവുന്നില്ല. ക്ലോസ് ആണെങ്കിലും ഭയങ്കര സ്ട്രിക്റ്റും. മീനക്കുള്ള റൊമാന്റിക് പെയർ എത്തുകയാണ്. ഡാരിയസ് വലിയ സംഭവമാണെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ഒരു താരം. റിഹേഴ്സലിൽ മൂപ്പർ പൊളിക്കുകയാണ്. പക്ഷെ മീനയുമായി അങ്ങനെ സിങ്ക് ആവുന്നില്ല. കെമിസ്ട്രി വർക്ക് ആവുന്നില്ല. മിസ് ക്രൗളി കാലോവയുടെ അടുത്തേക്ക് പറ പറക്കുകയാണ്. വീട് കാട്ടിനുള്ളിൽ കണ്ടെത്തുന്നു. ഒരു ഭീകര അന്തരീക്ഷം. അവൾ അതിൽ കയറിയതും ഒരു അലാറം മുഴങ്ങുന്നു. പിന്നെതാ പിന്നാലെ ബൈക്കിൽ കാലോവയിൽ രക്ഷപ്പെടുന്നിടക്ക് മിസ് ക്രൗളിയുടെ ഡ്യൂപ്ലിക്കേറ്റ് കണ്ണും നഷ്ടപ്പെടുന്നു. ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം. റിഹേഴ്സൽ സൈറ്റിൽ മിസ്റ്റർ ക്രിസ്റ്റൽ എത്തുകയാണ്. കൂടെ മകൾ പോഷയുമുണ്ട്. അവൾ ആകെ എക്സൈറ്റഡ് ആണ്. റൊസീറ്റയുടെ സീനിന്റെ റിഹേഴ്സൽ ആണ് നടക്കുന്നത്. പക്ഷേ ഉയരത്തിൽ നിന്ന് ചാടാനുള്ള ആ സീനിൽ ഉയരം കണ്ട് അവൾ പേടിക്കുകയാണ്. അപ്പോഴേക്കും പോഷ വരുന്നു. അവൾ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ചാടുന്നു. എന്നിട്ട് പാട്ട് പാടി പെർഫോം ചെയ്യുന്നു. അങ്ങനെ റൊസീറ്റയുടെ റോൾ മിസ്റ്റർ ക്രിസ്റ്റലിന്റെ നിർബന്ധ പ്രകാരം പോഷക്ക് കൊടുക്കുകയാണ്. വേറെ ഒരു മാർഗവുമില്ല. റൊസീറ്റയ്ക്ക് ഗ്രീൻ ഏലിയനാവുന്ന ഒരു മൈനർ റോൾ നൽകേണ്ടി വരികയാണ്. അവളുടെ സങ്കടം പക്ഷെ അവൾ ആരെയും അറിയിക്കുന്നില്ല. മിസ് ക്രൗളി പൊട്ടിപ്പൊളിഞ്ഞ വണ്ടിയുമായി തിരിച്ചെത്തുന്നു. ക്ലോസിന് ജോണി തീരെ പിടിക്കുന്നില്ല. അവനാണെങ്കിൽ അടി മേടിച്ച് കൂട്ടുകയാണ്. ജോണിന്റെ കലിപ്പാണെങ്കിൽ തീരുന്നില്ല. അടുത്ത ദിവസം അവൻ ഒരു സ്ട്രീറ്റ് ഡാൻസറെ കാണുകയാണ്, നൂഷി. ജോണി ഡാൻസ് ഫൈറ്റ് പഠിക്കാൻ അവളുടെ സഹായം ചോദിക്കുകയാണ്. അങ്ങനെ അവളെ കൊണ്ട് സെറ്റിൽ വരുന്നു. ഇത് കണ്ട് ക്ലോസ് ചൂടാവുന്നുണ്ട്. എന്നെക്കാളും വലുതാണോ ഈ നരുന്ന് എന്ന് അവൻ വെല്ലുവിളിക്കുന്നു. മിസ് ക്രോളി വന്ന് കാര്യങ്ങളെല്ലാം പറയുന്നു. റൊസീറ്റയ്ക്ക് കിട്ടിയത് ഒരു മൈനർ റോളാണ്. പോഷയുടെ അഭിനയമാണെങ്കിലും വൻ പരാജയവും. മിസ്റ്റർ മോണിനെ മിസ്റ്റർ ക്രിസ്റ്റൽ വിളിക്കുകയാണ്. കാലോവയ്ക്ക് മിസ്റ്റർ മോണിനെ പരിചയമില്ല എന്ന സത്യം അയാൾ അറിഞ്ഞിരിക്കുന്നു. പറഞ്ഞ പോലെ താഴേക്കിടാൻ നിൽക്കുകയാണ്. പക്ഷെ ഏത് വിധേനയും കാലോവയെ ജോലിക്ക് കൊണ്ടുവരാമെന്ന് അവൻ പറയുന്നു. അങ്ങനെ മിസ് ക്രൗളിയെ സെറ്റ് ഏൽപ്പിച്ച് ആഷും മിസ്റ്റർ മോണും കാലോവയെ കാണാൻ പോവുകയാണ്. കാലോവയെ കണ്ടതും അവൻ അപ്പോൾ തന്നെ സ്ഥലം വിടാൻ പറയുകയാണ്. എന്നാൽ അകത്തേക്ക് കയറാൻ ഗേറ്റിൽ തൊട്ടതും ഷോക്കേറ്റ് രണ്ടുപേരും ബോധം കെടുകയാണ്. സെറ്റിൽ മിസ് ക്രൗളി മൂടിഞ്ഞ സ്ട്രിക്റ്റ് ആണ്. എന്നാലും ഒന്നും വർക്കാവുന്നില്ല. മീന പുറത്ത് ഐസ്ക്രീം വാൻ നടത്തുന്ന അൽഫോൺസിനെ കാണുന്നു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഈ സമയം ബോധമുണർന്ന് മിസ്റ്റർ മോൺ ആഷിനെ കാണുന്നു. കാലോവയെ ഷോയുടെ ഭാഗമാവാൻ സമ്മതം മൂളിയിട്ടില്ല. മിസ് ക്രൗളിയുടെ കണ്ണുകൊടുത്ത് സ്ഥലം വിടാൻ പറയുന്നു. ജോണിക്ക് നൂഷിയുടെ ട്രെയിനിങ്ങിൽ നല്ല പ്രോഗ്രസ് ഉണ്ട്. വേറെ ലെവൽ ഡാൻസർ ആയിക്കൊണ്ടിരിക്കുകയാണ് ജോണി. അത് ഫെല്ലോ ഡാൻസേഴ്സിന്റെ പ്രശംസ പിടിച്ചു പറ്റാൻ സഹായിക്കുന്നുണ്ട്. ക്ലോസിന് അത് ഒട്ടും പിടിക്കുന്നില്ല. മീനയുടെ ഹൃദയം മുഴുവൻ ഇപ്പോൾ അൽഫോൺസ് ആണ്. കാലോവയുടെ വീട്. മിസ്റ്റർ മോൺ ഇപ്പോഴും കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഭാര്യയുടെ മരണം തനിക്കൊരു ഷോക്കായിരുന്നു. അവളില്ലാതെ ഇനി എനിക്കൊരിക്കലും പെർഫോം ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഒരിക്കലും പാടാതെ ഇങ്ങനെ ഒളിച്ചു ജീവിക്കുന്നത് നിങ്ങളുടെ ഭാര്യ ഇഷ്ടപ്പെടുമായിരുന്നു എന്ന് ആഷ് ചോദിക്കുന്നുണ്ട്. ജനം എന്നെ മറന്നു കാണും, എന്റെ പാട്ടുകളും. ഭാര്യയില്ലാത്ത ഒരു കരിയർ ഇനി എനിക്കില്ല. മിസ്റ്റർ മോണിനോട് തിരിച്ചു പോകാൻ പറഞ്ഞ് ആഷ് അവിടെ തന്നെ നിൽക്കുകയാണ്. ആഷിനെന്തോ കാലോവെ അവരുടെ കൂടെ വരുമെന്ന വിശ്വാസമുണ്ടായിരുന്നു. മിസ്റ്റർ മോൺ തിരിച്ചു വരുന്നു. സെറ്റൊക്കെ ഇപ്പോൾ അടിപൊളി ആയിട്ടുണ്ട്. റിഹേഴ്സലും തകൃതി. പക്ഷെ പോഷ തന്റെ റോൾ കോളമാക്കി തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. മിസ്റ്റർ മോൺ നൈസായി അവളോട് കാര്യങ്ങൾ പറയുന്നു. സംഗതി കേട്ടതും അവൾ അലറി കരഞ്ഞ് അവിടം വിടുകയാണ്. പിന്നാലെ മിസ്റ്റർ മോൺ വരുന്നുണ്ട്. തന്റെ ഭാര്യയെ ഓർത്തിരിക്കുന്ന മിസ്റ്റർ കാലോവെ ആഷ് തന്റെ പാട്ട് പാടുന്നത് കേൾക്കുകയാണ്.
അവളുടെ അടുത്ത് വന്നിരുന്ന് വീണ്ടും പാഠം പറയുന്നു. പോഷക്ക് സംഭവിച്ചതിൽ മിസ്റ്റർ ക്രിസ്റ്റലിന്റെ കൺട്രോൾ പോയി നിൽക്കുകയാണ്. മിസ്റ്റർ മോണിനെ വിളിക്കുന്നു. അപ്പോൾ ദാ കോൾ ആഷ് ആണ്. കാലോവി സമ്മതിച്ചിരിക്കുന്നു. അവർ പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കേൾക്കാൻ മൂപ്പർക്ക് ക്ഷമയില്ല. പോഷെ ഇൻസൾട്ട് ചെയ്തതിന് മിസ്റ്റർ മൂണിനെ തൂക്കി പുറത്തേക്കിടാൻ നിൽക്കുകയാണ്. പക്ഷേ മിസ്റ്റർ ക്രിസ്റ്റലിന് അപ്പോഴെ ലൈവ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിനക്കുള്ളത് പിന്നെ തരാമെന്നും പറഞ്ഞ് ഒരു റൂമിൽ അടച്ചിടുകയാണ്. എന്നാൽ സൂക്കി വന്ന് അവനെ രക്ഷിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഇവിടെ നിൽക്കണ്ടെന്ന്, ജീവൻ കൊണ്ട് ഓടിക്കോ. അവൻ ടീമിനോട് സ്കൂട്ടാവാൻ വിളിച്ചു പറയുകയാണ്. മിസ്റ്റർ മൂൺ പോയതറിഞ്ഞ് അവനെ പിടിക്കാൻ തന്റെ ആളുകളെ ഏൽപ്പിച്ച് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയാണ്. എല്ലാം പാക്ക് ചെയ്ത് ഓടാൻ നിൽക്കുന്ന മിസ്റ്റർ മൂൺ അതെങ്കിലും മുട്ടുകേട്ട് ഒരു ബാഗിൽ ഒളിച്ചിരിക്കുകയാണ്. പക്ഷെ വന്നത് ആഷൻ കാലോവയുമാണ്. കാലോവയെ കണ്ട ടീമും ഭയങ്കര ത്രില്ലിലാണ്. എന്നാൽ എല്ലാവരും രക്ഷപ്പെടാൻ നിൽക്കുകയാണ്. ഞാൻ ചെയ്ത തെറ്റ് നിങ്ങളും ആവർത്തിക്കരുത്, എന്നും ഈ ബാഗിൽ ഒളിച്ചു നിൽക്കേണ്ടി വരും, കാലോവെ മിസ്റ്റർ മൂണിനോട് പറയുകയാണ്. ഇന്റർവ്യൂവിൽ മിസ്റ്റർ ക്രിസ്റ്റൽ തന്റെ ടീമിനെ അപമാനിക്കുന്നത് മിസ്റ്റർ മൂൺ കേൾക്കുകയാണ്. പകരം വീട്ടൻ ഉറപ്പിച്ച് ഷോ മിസ്റ്റർ ക്രിസ്റ്റൽ അറിയാതെ അദ്ദേഹത്തിന്റെ മൂക്കിൻ തുമ്പിൽ തന്നെ നടത്താൻ മിസ്റ്റർ മൂൺ ഉറപ്പിക്കുന്നു. മിസ്റ്റർ ക്രിസ്റ്റലിന്റെ ആടുകൾ വരും മുമ്പ് അവർ ഒരു റിവർ റൈഡിലേക്ക് ചാടി പുറത്തെത്തുന്നു. ഡ്രസ്സിംഗ് റൂമിലെത്തി എല്ലാം സെറ്റ് ആവുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന പോർഷയെ മിസ്റ്റർ കൗളി വിളിച്ചുകൊണ്ടുവരുന്നു. സോറി, ഞാൻ ഓവർ റിയാക്ട് ചെയ്തു എന്നവൾ പറയുന്നു. റൊസീറ്റിയുടെ ഏലിയൻ റോൾ പോർഷ പെർഫോം ചെയ്യാൻ പോവുകയാണ്. മിസ്റ്റർ ക്രിസ്റ്റലിൽ നിന്ന് പ്രൊട്ടക്ഷൻ അത്യാവശ്യമാണ്. അതിനായി ജോണി തന്റെ അപ്പനെ വിളിക്കുകയാണ്. എല്ലാവരും ഒരുങ്ങുകയാണ്. മിസ്റ്റർ ക്രിസ്റ്റൽ ഇതൊന്നും അറിയാതെ ഉറങ്ങാൻ പോകുന്നു. സെക്യൂരിറ്റിയെ ഡിസ്ട്രാക്ട് ചെയ്യാൻ റൊസീറ്റിയുടെ പിള്ളേരെ അയക്കുന്നു. എന്നിട്ട് സിറ്റിയിലെ സ്ക്രീനിലൂടെ ഓഡിയൻസിനെ കൂട്ടുകയാണ് മിസ്റ്റർ മൂൺ. സെക്യൂരിറ്റിക്കായി ജോണിയുടെ ഫാമിലിയും എത്തുന്നു. ഈ സമയം സെക്രട്ടറി ഇതെല്ലാം അറിഞ്ഞ് മിസ്റ്റർ ക്രിസ്റ്റലിനെ വിളിച്ച് വിവരം അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഷോ തുടങ്ങുകയാണ്. ഔട്ടർ സ്പേസ്, അടിപൊളി വ്യൂ. ക്യാപ്റ്റൻ റൊസീറ്റ വരുന്നു. കാലോവ എന്ന് കാണാതായ എക്സ്പ്ലോററെ കണ്ടെത്താൻ. റൊസീറ്റ കാണുന്ന ആദ്യ പ്ലാനറ്റിൽ ജോണിയുടെ രംഗമാണ്. എന്നാൽ ജോണിയുടെ ദേഷ്യം തോന്നിയ ക്ലോസ് അവനെ നേരിടാനുള്ള പെർഫോമറെ മാറ്റി പകരം കയറുകയാണ്. ജോണിയുടെ സീൻ കുളമാക്കാൻ ആദ്യം ഒന്ന് പതറിയെങ്കിലും ന്യൂഷി നൽകിയ കോൺഫിഡൻസിൽ ജോണി തിരിച്ചു വരികയാണ്. ജോണിയുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ ക്ലോസ് മനസ്സിലാക്കുകയായിരുന്നു. അപ്പോഴേക്കും ക്രിസ്റ്റൽ എത്തുന്നു. ഇനി പോഷയുടെ സീനാണ്. കളർഫുൾ പെർഫോമൻസ്. ക്രിസ്റ്റൽ ഒരുവിധം അകത്ത് കയറുന്നു. കാണുന്നതോ പോഷയുടെ പെർഫോമൻസും. തടയാൻ വന്ന് മിസ്റ്റർ ക്രിസ്റ്റലിനെ മിസ്റ്റർ മോൺ അടച്ചിടുന്നുണ്ട്. ഇനി മീനയുടെ ആക്ട് ആണ്. അതിന് ഒറിജിനാലിറ്റി വരാൻ ഡാരിയസിനെ അൽഫോൺസുമായി അവൾ കരുതുകയാണ്. അങ്ങനെ റൊമാൻസ് സെറ്റ് ആവുന്നു. നന്നായി പെർഫോം ചെയ്യുന്നു. ഇനി റൊസീറ്റയുടെ ജമ്പിംഗ് ആക്ട് ആണ്. ഈ സമയം സെക്രട്ടറി വന്ന് മിസ്റ്റർ ക്രിസ്റ്റലിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഉയരത്തിലെത്തിയ റൊസീറ്റയ്ക്ക് വീണ്ടും ഭയം കയറി വരികയാണ്. ഈ സമയം രക്ഷപ്പെട്ട ക്രിസ്റ്റൽ മിസ്റ്റർ മൂണിനെയും കൊണ്ട് മുകളിലേക്ക് പോവുകയാണ് താഴേക്ക് എറിയാൻ. താഴേക്ക് എറിയുന്നത് റൊസീറ്റ കാണുകയാണ്. തന്റെ ഭയം മറന്ന് റൊസീറ്റ ചാടുന്നു മിസ്റ്റർ മൂണിനെ രക്ഷിക്കാൻ. അങ്ങനെ അവൾ അവളുടെ ഭയവും മറികടന്നിരിക്കുന്നു. ഓഡിയൻസ് ഫുൾ ത്രില്ലിലാണ്. അടുത്തത് ഫൈനൽ സീനാണ്. ആഷും കാലോവയും ഒരുമിച്ചുള്ള ഡ്യൂവറ്റ്. പക്ഷെ കാലോവയ്ക്ക് എന്തോ തുടങ്ങാൻ പറ്റുന്നില്ല. ആഷ് കാലോവയുടെ പാട്ട് പാടുകയാണ്. അത് ഏറ്റുപാടുകയാണ് ഓഡിയൻസ് എല്ലാം. അവർ കാലോവയെ ഇപ്പോൾ നെഞ്ചിലേറ്റുന്നുണ്ട്. കാലോവെ വരികയാണ് ഓഡിയൻസിനെ ഇളക്കി മറിച്ചുകൊണ്ട്.
ഷോ സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. അപ്പോൾ ദാ മിസ്റ്റർ ക്രിസ്റ്റൽ വരുന്നു ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ. അയ്യടാ! എന്നാൽ പോലീസ് വന്ന് അവനെ അറസ്റ്റ് ചെയ്യുകയാണ് മിസ്റ്റർ മൂണിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിന്. ഷോ എല്ലാം കഴിഞ്ഞ് ടീം മടങ്ങുകയാണ്. കൂടെ നൂഷിയും പോഷയും കാലോവയും ഉണ്ട്. എന്നാൽ പിന്നാലെ വന്ന് സൂക്കി വണ്ടി നിർത്താൻ പറയുന്നു. ഒരു വലിയ തിയേറ്റർ അവരുടെ പെർഫോമൻസ് ബുക്ക് ചെയ്യുകയാണ്. അതെ, വലിയ സ്വപ്നങ്ങൾ കണ്ട് അതിനായി കഠിനമായി പ്രവർത്തിക്കുന്നവർക്ക് ഒരിക്കൽ വിജയം ഉറപ്പാണ്.